മറ്റു വാർത്തകളിലേക്ക് മന്ത്രി കെടി ജലീലിന്റെ ഫോൺ മുസ്ലിം ലീഗ് ഐടി സെൽ ഹാക്ക് ചെയ്തെന്ന ലീഗ് പ്രവർത്തകൻ യാസുറിന്റെ വെളിപ്പെടുത്തലോടെ പ്രതിരോധത്തിലായ മുസ്ലിം ലീഗ് നേതൃത്വം മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായി രംഗത്ത് വന്നു കെടി ജലീലിന്റെ ഫോൺ ഹാക്ക് ചെയ്തതിൽ ലീഗിന് ബന്ധമില്ലെന്ന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെപി മജീദ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു കെടി സ്വാലിക് ചേരുകയാണ് സ്വാലിക് ലീഗിന്റെ ഭാഗത്തു നിന്ന് മുഖം രക്ഷിക്കാനുള്ള നടപടികളാണ് ഉള്ളത് യാസിറിനെ തള്ളി പറയുന്ന നിലയിലേക്ക് ലീഗിന്റെ പ്രതികരണങ്ങൾ എത്തി തുടങ്ങി എന്താണ് വിവരങ്ങൾ മുസ്ലിം ലീഗ് ഐടി സെൽ മന്ത്രിയുടെ ഫോൺ ഹാക്ക് ചെയ്തെന്ന യാസിർ അടപ്പാളിന്റെ വെളിപ്പെടുത്തലിലാണ് ലീഗ് നേതാക്കൾ കുരുക്കിലായത് ഇതോടെയാണ് മുഖം രക്ഷിക്കൽ നടപടിയുമായി ലീഗ് നേതാക്കൾ രംഗത്ത് വരുന്നത് മുസ്ലിം ലീഗിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ സ്വതന്ത്ര വ്യക്തികളെ ഏൽപ്പിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു അതേസമയം തന്നെ വളാഞ്ചേരിയിൽ യാസിറിന് വേണ്ടി ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനായ യാസിർ അടപ്പാൾ മന്ത്രി കെ ടി ജലീലിന്റെ ഫോൺ ലീഗ് ഐടി സെല്ലിന് വേണ്ടിയാണ് ഹാക്ക് ചെയ്തതെന്നായിരുന്നു വെളിപ്പെടുത്തിയത് വാട്സപ്പ് സന്ദേശങ്ങൾ ചോർത്തി വിവിധ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു വെളിപ്പെടുത്തലിൽ മന്ത്രി ഡി ജി പിക്ക് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതോടെയാണ് ലീഗ് നേതാക്കൾ കുരുക്കിലായത് ഇതോടെ ഇന്നലെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നും ചാനൽ ചർച്ചകളിൽ നിന്നുമെല്ലാം മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളെല്ലാം വിട്ടുനിന്നു ഇന്നലെ നേരത്തെ പറഞ്ഞ വാർത്താ സമ്മേളനം പോലും ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി സ്വതന്ത്ര വ്യക്തികളെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ലീഗ് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കെ പി എ മജീദ് ഫേസ്ബുക്കിൽ വിശദീകരിച്ചത് കലാപത്തിന് ആഹ്വാനം ചെയ്തത് ഉൾപ്പെടെ മൂന്ന് കേസുകളിലെ പ്രതിയാണ് യാസിർ അടപ്പാൾ വിദേശത്തിരുന്ന് നിയന്ത്രിച്ചിരുന്ന കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇയാൾ വിദ്വേഷ പ്രചരണം നടത്തിയിരുന്നത് യാസിറിനെതിരെ കൂടുതൽ പരാതികൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ലീഗ് നേതാക്കളുടെ ഈ വിശദീകരണം എന്നാൽ വളാഞ്ചേരിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ യാസിറിന് വേണ്ടി തെരുവിലിറങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു പ്രാദേശിക ഘടകം ഇയാളെ പിന്തുണച്ച് യാസിറിനെ പിന്തുണച്ച് പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി അശ്ലീലവും മോർഫ് ചെയ്ത ചിത്രങ്ങളും പ്രചരിപ്പിച്ച വിവാദത്തിൽപ്പെട്ട യാസിറിനെ സംരക്ഷിക്കുന്നതിൽ ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിലും അമർഷമുണ്ട് ജോജറ്റ്